അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രവാസി വായനയിലെ നിങ്ങളൊരു നല്ല ഭാര്യയാണോ എന്ന പേരിൽ പി അബ്ദുൽ ഹക്കീം സാദി കാരക്കുന്ന് എഴുതിയ ലേഖനം. ഭൗതിക വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി സല്ലം വിശേഷിപ്പിച്ചത് സൽവൃദ്ധയായ സ്ത്രീയെയാണ്. കുടുംബത്തിന്റെ വിളക്കാണ് സ്ത്രീ. സ്ത്രീയില്ലെങ്കിൽ കുടുംബമില്ല, കുടുംബ ജീവിതമില്ല. ഒരു വീട് സ്വർഗമാക്കാനും നരകതുല്യമാക്കാനും ഒരു സ്ത്രീ വിചാരിച്ചാൽ മാത്രം കഴിയും. ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവൾ എന്നാണ് അർത്ഥം. ഭർത്താവിനാൽ ഭരിക്കപ്പെടേണ്ടവൾ. അവളുടെ ഭക്ഷണവും താമസവും സംരക്ഷണവും സുരക്ഷിതത്വവുമെല്ലാം ഭർത്താവിനെയാണ് സർവാധിപനായ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. നന്ദി എന്ന നിലയിൽ വിവാഹിതയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ ഏറ്റവും അധികം കടപ്പാടുള്ളതും സ്വന്തം ഭർത്താവിനോട് തന്നെയാണ്. ഭർത്താവിന്റെ തൃപ്തിയിലാണ് സ്ത്രീയുടെ ഇഹലോക സുഖവും പരലോക രക്ഷയും സ്ഥിതി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തന്റെ ഭർത്താവ് അവളിൽ സംതൃപ്തയായിരിക്കെ ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഭർത്താവിന്റെ മനസ്സ് കീഴടക്കാനാണ് ഏറ്റവും ആദ്യം ഭാര്യ ശ്രമിക്കേണ്ടത്. മനസ്സ് കീഴടക്കിയാൽ മനുഷ്യനെ കീഴടക്കി എന്നാണ് പ്രമാണം. അതിനായി ഭർത്താവിന്റെ അഭിരുചികളും ഇഷ്ടാനിഷ്ടങ്ങളും ദൌർബല്യങ്ങളും സ്വഭാവ സവിശേഷതകളും നന്നായി മനസ്സിലാക്കണം. അതിനനുസരിച്ച് പെരുമാറ്റം ക്രമീകരിക്കുകയും വേണം. നല്ല ഭാര്യയാവാൻ ഒരു സ്ത്രീ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? മതഗ്രന്ഥങ്ങളിൽ പാരാവാരം പോലെ പരന്നുകിടക്കുന്ന അത്തരം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് താഴെ പറയുന്നത്. അവ നിങ്ങളിൽ ഉണ്ട് എങ്കിൽ നിങ്ങളൊരു നല്ല ഭാര്യയാണ് എന്ന് പറയാം. ഇല്ലെങ്കിലോ നന്നാവാനുള്ള വഴികളായി വിലയിരുത്താം. സ്വന്തം സ്വഭാവങ്ങളെക്കുറിച്ചും ശീലങ്ങളെക്കുറിച്ചുമെല്ലാം ഒരാത്മപരിശോധന നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമല്ലോ. ഒന്നാമത്തെ കാര്യം, ഭർത്താവിനെ അനുസരിക്കുക. ചിലരെങ്കിലും ധരിച്ചതുപോലെ അനുസരണം ഒരു അടിമത്തമല്ല, അഭിമാനമാണ്. മാതാപിതാക്കളെ മക്കൾ അനുസരിക്കുന്നതും ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ ശിഷ്യന്മാർ അംഗീകരിക്കുന്നതുമെല്ലാം അഭിമാനവും അന്തസ്സുമായാണ് ബുദ്ധിയുള്ളവർ വിലയിരുത്തുക. എന്നാൽ അതിനേക്കാൾ വലിയ കടപ്പാടാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ അനുസരിക്കുന്നത് പുണ്യവും ധിക്കരിക്കുന്നത് കുറ്റകരവുമാണ്. ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീ സ്വർഗാവകാശിയാണ് എന്നും അവളുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, ഭർത്താവിനെയോ കുടുംബത്തെയോ അപഹസിക്കുന്നതോ നിന്ദിക്കുന്നതോ ആയ വാക്കുകൾ പറയാതിരിക്കുക. ആയുധങ്ങൾ സൃഷ്ടിച്ച മുറിവ് ഉണങ്ങിയേക്കാം, പക്ഷേ വാക്കുകൾ സൃഷ്ടിച്ച മുറിവ് ഉണങ്ങാൻ പ്രയാസമാണെന്ന പഴമൊഴി ഉൾക്കൊള്ളുകയും ശ്രദ്ധയോടെ മാത്രം വാക്കുകൾ ഉപയോഗിക്കുകയും വേണം. മൂന്ന്, ഭർത്താവിന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുക, അത് ഭർത്താവിനെ ബോധ്യപ്പെടുത്തുക. നാല്, ഭർത്താവിന്റെ കഴിവുകൾ അംഗീകരിക്കുകയും സൽഗുണങ്ങളെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. തന്നെ ഭാര്യ അംഗീകരിക്കണമെന്ന് തന്നെയാണ് ഓരോ ഭർത്താവും ആഗ്രഹിക്കുക. ഭർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ പരപുരുഷന്മാരെ കുറിച്ച് പുകഴ്ത്തി പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഭർത്താവും ഇഷ്ടപ്പെടാത്ത ഒന്നാണത്. അഥവാ പരസ്ത്രീയെ ഭാര്യയോട് പുകഴ്ത്തുന്നത് ഭർത്താവും ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ കാര്യം, വ്യക്തിപരമായി ഭർത്താവിൽ നിന്നും ഉണ്ടാവുന്ന വീഴ്ചകൾ ക്ഷമിക്കുക. അതിരു കവിയുമ്പോൾ മാത്രം ശാന്തമായും സ്നേഹത്തോടെയും തെറ്റിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുക. ആറാമത്തെ കാര്യം, ഭർത്താവിനെ കുറിച്ച് മറ്റാരെക്കാളും നന്നായി അറിയുക നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് കേട്ടത് മുഴുവൻ വിശ്വസിക്കാതിരിക്കുക. ഏഴാമത്തേത്, അനുവദനീയമായ എല്ലാ സുഖാസ്വാദനങ്ങൾക്കും ഭർത്താവിനെ അനുവദിക്കുക, അതിൽ സഹകരിക്കുക. ഭാര്യയിൽ നിന്ന് തനിക്ക് വേണ്ടതുപോലെ ലഭിക്കാതിരിക്കുമ്പോഴാണ് പുരുഷൻ പലപ്പോഴും മറ്റു വഴികൾ തേടുന്നത്. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം വിലപിക്കുന്നതിന് പകരം ഭർത്താവിന് മനസ്സും ശരീരവും മുമ്പേ സമർപ്പിക്കുക. എട്ടാമത്തെ കാര്യം, ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ പുഞ്ചിരിയോടെ സഹകരിക്കുക. അത് ഭർത്താവിന്റെ മനസ്സിനെ കുളിരണിയിക്കും. ഒമ്പതാമത്തേത്, ഭർത്താവ് ദുഃഖിതനായിരിക്കുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുകയോ സന്തോഷിക്കുമ്പോൾ ദുഃഖം നടിക്കുകയോ ചെയ്യാതിരിക്കുക. ഭർത്താവിന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നവളാണ് നല്ല ഭാര്യ. ഒമ്പതാമത്തെ കാര്യം, പൂർണ്ണ സമ്മതത്തോടെ മാത്രം പുറത്തിറങ്ങുക. ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരുമായുള്ള ബന്ധം പുലർത്താതിരിക്കുക. ഭർത്താവിന്റെ ഇഷ്ടമായിരിക്കണം ഭാര്യയുടെയും ഇഷ്ടം. പത്താമത്തേത്, ഭർത്താവ് സ്ഥിരമായി നിങ്ങളെ ഫോൺ ചെയ്യുന്ന ആളാണെങ്കിൽ
സംസാരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് ബഹുമാനമൊക്കെയാവാം. എന്റെ ഭർത്താവല്ലേ, എന്നെ അറിയുന്ന ആളല്ലേ, പിന്നെ ഞാനെന്തിനു അത് പ്രകടിപ്പിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എപ്പോഴും ഒന്ന് ചിന്തിക്കുക, സ്നേഹം ബഹുമാനം എന്നിവയൊക്കെ കൊടുത്താലേ അത് തിരിച്ചു പ്രതീക്ഷിക്കാൻ തരമുള്ളൂ. 11-ാമത്തെ കാര്യം, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ ആ ശബ്ദം പ്രത്യേകം നിരീക്ഷിക്കുക. കാരണം ജോലിഭാരം മൂലമോ അതുമല്ലെങ്കിൽ നിങ്ങളെയെല്ലാം വിട്ടുപിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലോ ചിലപ്പോൾ സങ്കടമുണ്ടാകാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ സന്തോഷവുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവസരത്തിനൊത്ത് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. 12-ാമത്തെ കാര്യം, ഭർത്താവിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയം കണ്ടെത്തുകയും സമാധാനം പകരുകയും ചെയ്യുക. ഒരു നല്ല ഭാര്യയുടെ ശരിയായ ഗുണമാണ് നല്ല കേൾവിക്കാരിയാകുന്നത്. 13-ാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയ്യേണ്ടതോ ആയ കാര്യങ്ങൾ കുടുംബനാഥനായ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുക. അഭിപ്രായം ചോദിക്കുന്നതിലൂടെ ഭർത്താവിനെ നിങ്ങളിൽ പ്രത്യേക ഇഷ്ടവും ബഹുമാനവും ഇരട്ടിയാവാൻ ഇടയാക്കും. അതുപോലെ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കാതെ നിങ്ങൾ ഒരു മാറ്റങ്ങളും ജീവിതത്തിലും കുടുംബത്തിലും വരുത്താനും പാടില്ല. 14-ാമത്തെ കാര്യം, ചില ഭർത്താക്കന്മാർ മുൻശുണ്ടി ഉള്ളവരാകാം. അത്തരം ആളുകൾ ദേഷ്യം വന്ന് എന്തെങ്കിലും പറഞ്ഞാലും സ്വയം ക്ഷമിച്ച് കേൾക്കാൻ ശ്രമിക്കുക. കാറ്റും കോളും അടങ്ങിയാൽ അദ്ദേഹം ക്ഷമ ചോദിക്കാൻ തിരിച്ച് നിങ്ങളെ വിളിക്കും തീർച്ച. 15-ാമത്തെ കാര്യം, ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഒരിക്കലും ഭർത്താവിനെ വഞ്ചിക്കാതിരിക്കുക. വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിൽ പോലും ഭർത്താവിന് സന്തോഷം പകരുക, പ്രതീക്ഷകൾ നൽകുക, നിരാശപ്പെടാതിരിക്കുക. ഭർത്താവ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ്. 16-ാമത്തെ കാര്യം, ഭർത്താവിന്റെ കുടുംബാംഗങ്ങളെ സ്വന്തം കുടുംബമായി കാണുക. ഭർത്താവിൽ നിന്ന് ലഭിച്ച ചെറുതുപോലും വലുതായി കാണുക. ഭർത്താവ് നിങ്ങൾക്കായി കൊണ്ടുവരുന്ന വസ്തുക്കൾ എത്ര ചെറുതായിരുന്നാൽ പോലും സന്തോഷത്തോടെ സ്വീകരിക്കുക. സമ്മാനത്തെക്കാൾ ഉപരി സ്നേഹത്തെയാണ് നിങ്ങൾ വിലമതിക്കേണ്ടത്. 17-ാമത്തെ കാര്യം, കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഭർത്താവിനെ നിർബന്ധിക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അത് സാധിപ്പിച്ചു തന്നേക്കാം. പക്ഷേ ഭർത്താവിന് നിങ്ങളോടുള്ള സ്നേഹം കുത്തനെ കുറഞ്ഞിരിക്കും, അദ്ദേഹം അത് പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിലും. 19, നിങ്ങൾ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെല്ലാം ഭർത്താവിന്റെ പരിധിക്കുള്ളിൽ വരുന്നതാണെന്ന് സ്വയം ഉറപ്പിക്കുക. ഭർത്താവിന്റെ അവസ്ഥകൾ അറിയുകയും വരുമാനത്തിന് അനുസരിച്ച് വീട്ടു ചെലവുകൾ ക്രമീകരിക്കുകയും വേണം. ഭാര്യയുടെ ബാധ്യത കൂടിയാണ് അത്. വരുമാനത്തിൽ കവിഞ്ഞ് ചെലവഴിക്കാൻ തുടങ്ങിയാൽ കടബാധ്യതകൾ വന്നു നിറയും, കുടുംബ ബജറ്റ് താളം തെറ്റും, പിന്നെ മനസ്സംതൃപ്തി വീട്ടിൽ ഉണ്ടാവില്ല. 20-ാമത്തെ കാര്യം, വൃത്തി ഏതു ഭർത്താവിനും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ശരീരവും വസ്ത്രവും വീടും പരിസരവും കിടപ്പറയുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക. അടുക്കും ചിട്ടയും ജീവിതവ്രതമാക്കുക. ഭർത്താവിന് നിങ്ങളോട് സ്നേഹം തോന്നും, വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും. ഇനി മനസാക്ഷിയെ വഞ്ചിക്കാതെ മുൻവിധികൾ മാറ്റിവെച്ച് സത്യസന്ധമായി ഒരു അവലോകനം നടത്തൂ. ഭാര്യ എന്ന നിലയിൽ എന്റെ പ്രവർത്തനങ്ങളും സ്വഭാവ രീതികളും ആത്മസംതൃപ്തി നൽകുന്നവ തന്നെയാണോ? മനസ്സിൽ നിന്ന് ഉയരുന്ന ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ മാത്രം. പ്രവാസി വായനയില് നിങ്ങളൊരു നല്ല ഭാര്യയാണോ എന്ന പേരിൽ പി അബ്ദുൽ ഹക്കീം സഅദി കാരക്കുന്ന് ഉസ്താദ് എഴുതിയ ലേഖനമാണ് വായിച്ചത്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.